ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇന്ന് ഇന്നത് അവസാനിക്കാൻ പോവുകയാണ്. വാശിയേറെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് അവസാന മണിക്ക് വോട്ടിംഗ് റിസൾട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. വൈകുന്നേരം 3:45 വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലരുടെ അട്ടിമറി മുന്നേറ്റവും അതോടൊപ്പം തന്നെ പ്രമുഖരുടെ തകർച്ചയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിലവിലെ വോട്ടിംഗ് റിസൾട്ട് നോക്കുന്ന 8 മത്സരാർത്ഥികളാണ് ഈ ഒരു നോമിനേഷനുള്ളത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ നിമിഷം വോട്ടിംഗും വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വോട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന 1-ാം സ്ഥാനത്തെ റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഗിൻ മാരാർ തന്നെയാണ്. 2-ാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന മറ്റാരെയല്ല, നമ്മുടെ സ്വന്തം റിനീഷാണ്. അതോടൊപ്പം 3-ാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് റിനോഷിന്റെ മുന്നേറ്റമാണ്. 4-ാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജുനൈസ് ആണ്. ജുനൈസ് ഭേദപ്പെട്ട വോട്ടൊക്കെ നേടി മികച്ചിരിക്കുന്നുണ്ട്. 5-ാം സ്ഥാനത്ത് ശോഭയുടെ മുന്നേറ്റം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശോഭയുടെ അറ്റോറി മുന്നേറ്റം 5-ാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. 6-ാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിച്ചിരിക്കുന്നത് മറ്റാരെയല്ല, ശ്രീചേട്ടനെയാണ്. 7-ാം സ്ഥാനത്ത് റമീഷ തുടരുമ്പോൾ 8-ാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിലായിട്ട് തകർന്നടിഞ്ഞ അയ്യൻ മിഥുനെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണൊരു വോട്ടിംഗിൽ ഓരോ നിമിഷവും ഭയങ്കര വ്യതിയാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പലരുടെ അട്ടിമറി മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അവസാന മണിക്ക് വോട്ടിംഗിൽ തിരിച്ച് സംഭവിക്കുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. നമ്മളെല്ലാവരും തന്നെ എന്തൊക്കെയാണൊരു അനിയൻ മിഥുന സ്ഥിരീന്ന് രണ്ടുപേരും പുസ്തകം കൺഫേം ആയി കഴിഞ്ഞു. എന്നാൽ പോലും ബാക്കിയുള്ളവരെല്ലാം തന്നെ ചെറിയ വോട്ടിന്റെ വേരിയേഷൻ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഈ ഒരു വോട്ടിംഗിന് മാറ്റം വരാം. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.